എല്ലാവർക്കും സീൻഫോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്കിന്ന് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ നല്ല കൊതുകിൻ്റെ സീസണാണ്, അല്ലേ? നല്ല മൺസൂൺ കാലമാണ്, ഇഷ്ടം പോലെ കൊതുകുകളുടെ സീസണാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഈ കൊതുകുകൾ എന്നെ മാത്രം എന്തത്ര ഫോക്കസ് ചെയ്ത് കടിക്കുന്നതെന്ന്, അല്ലേ? എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇഷ്ടമായിട്ടാവും എന്നൊക്കെ നിങ്ങൾ പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ബ്ലഡ് ഗ്രൂപ്പ് ഇഷ്ടമായതുകൊണ്ടോ നിങ്ങളെന്നെ ഇഷ്ടമായതുകൊണ്ടോ അല്ല കൊതു നിങ്ങളെന്നെ മാത്രം ഫോക്കസ് ചെയ്ത് കടിക്കുന്നത്. അതിന് ചില ചില റീസൺസ് ആണ് എനിക്കിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടുള്ളത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇതേപോലെ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഹെൽത്ത് ഇൻഫർമേഷൻസ് ആണ് ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഈ മൺസൂൺ സീസണിൽ നമ്മളെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നങ്ങളൊന്നാണ് കൊതുക് കടി എന്ന് പറയുന്നത്, അല്ലേ? അതായത് പ്രത്യേകിച്ചും ഈവനിങ് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാല് നമുക്ക് നന്ന കാറ്റ് കൊണ്ടൊന്നും ഉമ്മർത്തിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ കൊതുകുകൾ കാരണം കൊണ്ട്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ കൊതുകുകൾക്ക് എന്നോട് എന്തെത്രമാത്രം ശത്രുത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ഇല്ലേ? നിങ്ങൾ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത് കടിക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലേ? ഒരു ഒരു കൊതു ശരിക്കും എന്നാണ് നിങ്ങൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിയിട്ടുണ്ടല്ലോ ഒരാളിനെ കടിക്കാൻ വരുന്നത്. അതേപോലെ തന്നെ കൊതുകുകളെ നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ എന്നെ കടിക്കാൻ വരാനുള്ള ചാൻസസും വളരെയധികം കുറവാണ്. പിന്നെ എങ്ങനെയാണ് ഒരു കൊതുക് അതിൻ്റെ ഇരയെ കണ്ടെത്തുന്നത്? അതാണ് എനിക്ക് നിങ്ങളൊന്ന് പറയാം. കൊതുക് അതിൻ്റെ ഇരയെ കണ്ടെത്തുന്നത് മെയിനായിട്ടും ഒരുപാട് രീതികളുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ഒരു കൊതുക് അതിന് ഇരയെ കണ്ടെത്തുന്നത് മെയിനായിട്ട് നാല് റീസൺ കൊണ്ടാണ്. ഒന്ന് ടെമ്പറേച്ചർ, രണ്ട് വിയർപ്പ്, മൂന്ന് നമ്മളിടുന്ന ഡ്രസ്സിൻ്റെ പ്രത്യേകതകൾ, നാല് നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ്. ഇതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ നമുക്ക് വിയർപ്പിനെ പറ്റിയിട്ട് പറയാം. വിയർപ്പ് കൊതുകുകളിനെ അട്രാക്ട് ചെയ്യുന്നതിൽ ഒരു വളരെയധികം മുഖ്യമായ ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ്. നിങ്ങൾ നന്നായിട്ട് വിയർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് നിങ്ങൾ സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൊതുക് കടി കൊള്ളാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഈ വിയർപ്പിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ കൊതുകുകളിനെ അട്രാക്ട് ചെയ്യുന്നതാണ്. അത് പ്രത്യേകം സ്വീകരിക്കഴിഞ്ഞിട്ട് ആ കണ്ടൻസിനെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കൊതുകുകളിൽ പല കഴിവുകൾ ഉപയോഗിച്ചിട്ട് ഫോർമീൻ്റെയിൽ ഫ്യൂനോൾ പോലെ നിങ്ങളുടെ വിയർപ്പിലുള്ള കണ്ടൻസ് കേട്ടോ, നിങ്ങളുടെ വിയർപ്പിലുള്ള അമോണിയ, കീറ്റോൺ ബോഡീസ്, പ്രമാതെ തന്നെ സൾഫൈഡ് കണ്ടൻറ്റ്, ഇതിനെ ഒക്കെ നമ്മുടെ കൊതുകുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കെമിക്കൽസിനൊക്കെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളുടെ കൊതുകിന് അവരുടെ മാക്സിലറി റീജിയനിലെ ഒരു ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് പേരായ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് വെച്ചിട്ട് ഈ കെമിക്കൽസിനെ പ്രത്യേകം ഐഡൻറ്റിഫൈ ചെയ്യുകയും കൂടുതൽ വിയർപ്പുള്ള ആൾക്കാരെ തന്നെ, മനുഷ്യന്മാരായി കഴിഞ്ഞാൽ വിയർപ്പുണ്ടാവുമെന്ന് അറിയാലോ, അപ്പോൾ ആ കൂടുതൽ വിയർപ്പുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ട് ഈ കെമിക്കൽ സെക്രട്ട് ചെയ്യുന്ന വഴി അവരെന്നെ കൂടുതൽ കൊതുകുകൾ കുത്താനൊരു ചാൻസ് കൂടും. പിന്നെ ഒരു കൊതുക് അതിൻ്റെ ഇരയുടെ സാമീപ്യം ഏറ്റവും ആദ്യം മനസ്സിലാക്കുന്നത് അവരുടെ അവർ പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ടാണല്ലോ. അതായത് നമ്മൾ പുറത്ത് വിടുന്നു, നമ്മൾ നമ്മുടെ ഉച്ചസ്ഥലത്തെ പുറത്ത് വിടുന്ന കാർബൺ ഡയോക്സൈഡ് വെച്ചിട്ട് ആ കാർബൺ ഡയോക്സൈഡിനെ സെൻസ് ചെയ്യാനായിട്ട് കൊതുകുകൾ റിസപ്റ്റേഴ്സിൻ്റെ ആ റിസപ്റ്റേഴ്സ് വെച്ചിട്ട് അവരെ അവരുടെ ഇര അടുത്തുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ഡയറക്ഷനിലേക്ക് അവർ പറക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ അതിന് അടുത്തൊരു ഫാക്ടർ എന്ന് പറയുന്നത് അവർ അവരുടെ ഹോസ്റ്റിനെ കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ടാണ്. നമ്മളുടെ ആ കറക്റ്റ് ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് അവർക്ക് കുത്താനായിട്ടുള്ള പല പെർഫെക്റ്റ് സ്പോട്ട് അവർ സെലക്ട് ചെയ്യും. പിന്നെ അതുമാതിരി തന്നെ ചിലർ പറയുന്നു നമ്മൾ ഡാർക്ക് കളർ സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നുണ്ട്, നമ്മളിടുന്ന ഡ്രസ്സ് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ കൊതുകുകൾക്ക് അതിൻ്റെ നമ്മളെന്നെ കുത്താനായിട്ട് എളുപ്പമാണ്. ആ കൊതുകുകൾക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മളതിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈഡിസ് ഈജിപ്തി കൊതുകുകൾ കൂടുതലായിട്ടും കുത്തുന്നത് നമ്മളുടെ മുട്ടിന് താഴെയുള്ള ഭാഗത്താണെന്നാണ് കുറേ പഠനങ്ങൾ തെളിയിക്കുന്നത്. അതായത് നമ്മൾ നമ്മുടെ മുട്ടിന് താഴെയുള്ള ഭാഗത്ത് എക്സ്പോസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ മുണ്ട കിടക്കുന്നവരാണെങ്കിൽ മുണ്ട മടക്കി കുത്തിയിട്ടൊക്കെ ഇരിക്കുന്നെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് കൊതുകുകൾ വട്ടം വിട്ട് പാക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് പറയുന്നത് ഈഡീസ് ഈജിപ്തി കൊതുകുകൾക്കും പ്രത്യേകിച്ച് ഇഷ്ടമാണത്ര നമ്മളുടെ കാലിൻ്റെ മുട്ടിന് താഴെയൊക്കെ എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കടിക്കാനായിട്ട് ചില പഠനങ്ങൾ പറയുന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ കൊതുക് കടിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ലൊരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ നിന്ന് ഷെയർ ചെയ്തത്. ഇത് എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഒരു കാർഷിക കുടുംബമായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ എന്തായാലും പുറത്തു പോകേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ ഇതുപോലുള്ള കാർഷിക കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം നടക്കാൻ പോവുകയാണെങ്കിൽ അവർക്കും ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, ഒരല്പം വേപ്പെണ്ണ എടുത്തിട്ട് നമ്മുടെ കയ്യിലും കാലും ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുക. തികച്ചും നാച്ചുറലാണ്.
ഇതാണ്, കെമിക്കൽസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേപ്പെണ്ണയുടെ ഗന്ധം കാരണം കൊണ്ട് നമ്മളുടെ ബോഡിയിലുള്ള മറ്റ് കെമിക്കൽസിൻ്റെ സ്മെല്ല് നമ്മളുടെ കൊതുകിന് കിട്ടാതെ വരികയും കൊതുകുകൾ നമ്മളെ കടക്കുന്നത് വളരെയധികം കുറയ്ക്കാനും സാധിക്കും. പിന്നെ എനിക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങളെ ഒരിക്കലും ആൺകൊതുകുകൾ വന്ന് കടിക്കില്ല കേട്ടോ. പെൺകൊതുകുകളാണ് കടിക്കുക. അതെന്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ, പെൺകൊതുകുകൾക്ക് അവരുടെ ഭ്രൂണത്തിന് മതിയായ വളർച്ച ലഭിക്കണമെങ്കിൽ നമ്മളുടെ മാമൽസിൻ്റെ ബ്ലഡിൽ നിന്നുള്ള കുറച്ച് കണ്ടൻസ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പെൺകൊതുകുകൾ അവരുടെ ലൈഫിനെ വരെ പണയപ്പെട്ടിട്ട് നമ്മളതിന് കുത്താൻ വരുന്നത്. ആൺകൊതുകുകൾ നിരുപദ്രവകാരികളായിട്ട് അവരെ നമ്മുടെ സസ്യങ്ങളുടെ നീരൊക്കെ കഴിച്ചിട്ടാണ് അവർ വളരുന്നത്. പെൺകൊതുകളുടെ ഭക്ഷണവും ചെടികളുടെ നീര് തന്നെയാണ്. പക്ഷെ അവരെ ബ്ലഡ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാത്രം അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കുഞ്ഞുങ്ങളുടെ പ്രായവളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ടാകാൻ ചാൻസസ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെയാണ് കൊതുക് കടിയായി പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ. മറക്കാതെ എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും സീ യു.